ഗൈസ് നമ്മുടെ സ്വന്തം ജെല്ലാനത്ത് എന്ന് വെച്ചാൽ അടിപൊളി അണക്കച്ചമ്മനാണ് ഇത്. അപ്പൊ ഇത് നമുക്ക് തലയും വാലും കാലൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തെടുക്കാവേ. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്തെടുത്ത ഉണക്കച്ചമ്മീൻ ഇങ്ങനെ ഇട്ട് എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഇപ്പൊ ഒപ്പം തന്നെ ആവശ്യത്തിന് ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ടേ. നമ്മുടെ ഉണക്കച്ചമ്മീൻ നല്ല ക്രിസ്പി ആയി വന്നപ്പോഴേക്കും നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുവാണേ. ഇതിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് ചതച്ച വെളുത്തുള്ളി വേപ്പിലി ഇട്ട് കൊടുക്കാൻ പോവാണേ. നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് ഫ്രൈ ആയി വന്നപ്പോഴേക്കും വേപ്പിലി ഇട്ട് കൊടുത്തേ. ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തേക്കാവേ. നമ്മുടെ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടേ ഞാൻ. ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണേ. മുളക് പൊടി കഴിയും മുമ്പ് തന്നെ നമ്മുടെ ഉണക്കച്ചമ്മീൻ ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ ഉണക്കച്ചമ്മൻ നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി എടുത്തിട്ട് മൂന്ന് കൊതിയന്മാരും കൂടി നോക്കിക്കൊണ്ടിരിക്കും. ഇനി ഞാൻ കുറച്ച് ഉണക്കച്ചമ്മനും വേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ കൂടി അങ്ങ് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കട്ടെ. മണ്ണ അടിച്ചിട്ട് സഹിക്കാൻ വരണ്ടേ. അടിപൊളി സൂപ്പറാണോ? സൂപ്പറാണോ?